ജപ്പാൻ കുടിവെള്ള പൈപ്പ് പൊട്ടി. കുടിവെള്ളം ഒരു മാസത്തിലധികമായി പാഴായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ദേശീയപാതക്കരികിൽ വേളാപുരം പാലത്തിന് സമീപത്താണ് നിത്യേനെ ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം പാഴായി തോട്ടിലേക്ക് ഒഴുകുന്നത്. ദേശീയപാത വികസന പ്രവർത്തികൾക്കിടയിലാണ് പൈപ്പ് പൊട്ടിയത്. പ്രശ്നം നിരവധി തവണ ജല അതോറിറ്റി അധികൃതരെ അറിയിച്ചിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സമാന രീതിയിൽ പാപ്പിനിശ്ശേരിക്കും മാങ്ങാടിനും ഇടയിൽ പല ഭാഗത്തും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം നിത്യേന പാഴാകുന്നുണ്ട്. പാലത്തിന് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയിട്ട് ജലം പാഴായി പോവുകയാണ്. ലിറ്റർ കണക്കിന് ജലമാണ് ദിവസം പാഴായി പോകുന്നത്. ഇത് നമ്മൾ കാണുന്ന അവസ്ഥ നമ്മളെ വീടുകളിൽ കണ്ടിരിക്കും. എത്രയോ ലിറ്റർ വെള്ളമാണ് പാഴായി പോയത്. ശുദ്ധജലത്തിന് ഇട ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഈ അധികാരി വർഗത്തോട് ഈ പൈപ്പ് പൊട്ടിയതിൻ്റെ നിജസ്ഥിതി പറഞ്ഞ് മനസ്സിലാക്കുകയും അത് പൈപ്പ് നന്നാക്കാൻ വേണ്ടി പലതവണ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് വേണ്ട വിധത്തിൽ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇനി ഇത് തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ നാട്ടുകാർ നീങ്ങുമെന്നതിൽ ഒരു സംശയം വേണ്ട. വളരെ ശോചനീയ അവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് നമുക്ക് പറയേണ്ടി വരുന്നത് എന്നത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. നേസ്ലഹബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല സ്ഥലത്തും പൈപ്പ് കൂട്ടിയിട്ടുണ്ടെങ്കിലും അധികാരി വർഗങ്ങൾ അത് നന്നാക്കുകയോ ലെവൽ പിന്നെ ക്ലിയർ ചെയ്ത് സുഗമമായ ജലസംവിതരണം നടത്താനോ ശ്രമിക്കുന്നില്ല എന്നതോളം ദുഃഖകരമായ അവസ്ഥയാണ്. അധികാരി വർഗം ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പഴയതെല്ലാം ഞാൻ പറഞ്ഞു. ഈ പുതിയ എന്നെ വാർത്തെടുത്തത് മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടിയാണ്. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി. കോൺടാക്ട് 9895 69 6689.